മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അറിയിച്ചത്. അപ്പോൾ ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കുന്നുണ്ടാവും. ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുത്തിരുന്നു അല്ലേ? ആ കേസ് ഇന്ന് പ്രത്യേക ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് എന്നാണ് വാർത്ത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. നമ്മൾ കൽപ്പാത്തിലാണ്. വിഷ്ണു, ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? കൊച്ചിയിൽ ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ആരുടെ ബെഞ്ചാണ് അത് പരിഗണിക്കുന്നത്? വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് പ്രവീൺ ആൻഡ് പ്രജിത. ഇന്ന് ഈ വയനാട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു സിറ്റിംഗ് ആണ്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഉന്നത തല സമിതി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്നാൽ ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു ഉദ്ദേശമില്ല, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഉദ്ദേശമില്ല എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഒരു പക്ഷേ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയിൽ അക്കാര്യം വ്യക്തമാക്കും. ഒപ്പം ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു അർത്ഥ സർക്കാരും പ്രൈവറ്റ് ഏജൻസിയും സഹകരിച്ചുകൊണ്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അത് നാഗാലാൻഡ് മോഡലൊക്കെയാണ് കോടതി മുന്നോട്ട് വെച്ചത്. അതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സംസ്ഥാന സർക്കാരും ഇന്ന് കോടതിയെ അറിയിക്കും. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ സിറ്റിംഗ് ആണ് പ്രത്യേക ബെഞ്ച് നടത്തുക. പ്രവീൺ ആൻഡ് പ്രജിതം.